നമസ്കാരം. കേരളത്തെ ആകെ വിഷമിപ്പിച്ച ഒരു വാർത്തയായിരുന്നു അരയ്ക്ക് താഴെ തളർന്നുപോയ പ്രണവ് എന്ന യുവാവ്. ആ യുവാവിൻ്റെ ജീവിതത്തിലേക്ക് ഷഹാന എന്ന ഒരു മുസ്ലിം പെൺകുട്ടി, തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള ആ യുവതി കടന്നു വന്നപ്പോൾ കൃത്യമായും ആ സമയത്ത് തന്നെ ഇതിനെതിരെ വലിയ വർഗീയ വിഷപ്പുകയുടെ വക്താക്കളായിട്ടുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വലിയ വർഗീയ വിഷം ചീറ്റിയിരുന്നു. ഇവരുടെ വിവാഹത്തിൽ പുറത്തു വന്ന പല വിവാഹവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പല സോഷ്യൽ മീഡിയ കമൻസിലും വർഗീയവാദികൾ വലിയ തോതിലുള്ള വർഗീയത തന്നെ പറഞ്ഞു വെച്ചിരുന്നു. അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം വളരെ ദുഃഖകരമായ ഒരു സംഭവം നടന്നു. അദ്ദേഹം രക്തം ഛർദ്ദിച്ച് അവശനായ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടുവെങ്കിലും മരണപ്പെട്ടു. പ്രണവിൻ്റെ മരണത്തിലും ഇതേ ഹേറ്റ് ക്യാമ്പയിൻ വർഗീയവാദികൾ, ഇസ്ലാമിസ്റ്റുകൾ തുടരുകയാണെന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ. ഒരു മരണത്തെപ്പോലും വലിയ കോമഡിയാക്കി മാറ്റാൻ, വർഗീയതയുടെ ഭാഗത്തു നിന്ന് കാണാൻ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രേരിപ്പിക്കുന്നത് എന്ത് എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും പ്രണവിൻ്റെ മരണ വാർത്ത പുറത്തുവിട്ട പല മാധ്യമങ്ങളുടെയും ഫേസ്ബുക്ക് പേജിൽ ചിരിക്കുന്ന സ്മൈലി ഇമോജിയാണ് ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇട്ടിട്ടുള്ളത്. ഇത്രയും സുന്ദരന്മാരായ മുസ്ലിം ചെറുപ്പക്കാർ നാട്ടിലുണ്ടായിട്ടും വീട്ടുകാരെ ഉപേക്ഷിച്ച് അരയ്ക്ക് താഴെ തളർന്ന സംഘീയെ കെട്ടാൻ പോയതല്ലേ, അനുഭവിച്ചോ എന്നാണ് ഒരു ഇസ്ലാമിക പ്രൊഫൈലിൽ നിന്നുള്ള ഒരു കമൻ്റായി വന്നിരിക്കുന്നത്. അത്യന്തം ദുഃഖകരമാണ് ഈ ഒരു കാര്യം. ഇനി ഹോം നേഴ്സിൻ്റെ പണി കഴിഞ്ഞു എന്നാണ് വേറൊരുത്തൻ പറയുന്നത്. അവൾ കൊന്നതായിരിക്കുമെന്നും ബാപ്പയുടെയും ഉമ്മയുടെയും ശാപം ഉണ്ടാവുമെന്നും ചിലർ പരിഹസിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും രസമായുള്ളത് ഒരാളുടെ മരണത്തിന് താഴെയും ഹഹഹ ഇമോജികൾ ഇട്ട് ആഹ്ലാദിക്കുന്നവരിൽ ഏറെയും ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികൾ എന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ഷാനു ഹസീന ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു പാവം പയ്യൻ മരിച്ച വാർത്തയ്ക്കടിയിൽ ഹഹഹ അടിച്ച കുറേ ആളുകൾ കാരണം ആ പയ്യനെ ഒരു മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിച്ചു എന്നത് മാത്രമാണ്. അല്ലാതെ ഒരു രാഷ്ട്രീയത്തിലോ സംഘടനയിലോ ഇടപെടാത്ത തങ്ങളുടെ ലോകത്ത് ജീവിച്ച ആളുകൾ ചിരിച്ച ആളുകളുടെ പ്രൊഫൈൽ പോയി നോക്കി, എല്ലാവരും ഫാസിസ്റ്റ് പോരാളികൾ, കൊങ്ങി കമ്മി സുഡാപ്പി ഒക്കെയുണ്ട്. അതിൽ പ്രൊഫൈൽ ലോക്ക് ചെയ്യാത്ത കുറേ ആളുകളുടെ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ സാമ്പിളായി കൊടുക്കുന്നു. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്ത ഒരാളുടെ ബയോ ആണ് എന്നെ ഹഠതാകർഷിച്ചത്. ആവേശം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആയതല്ല, ആശയം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആയവനാണ് ഞാൻ എന്ന് പറയുന്ന ആളുകളുടെ പ്രൊഫൈലിൽ നിന്ന് വരെ ഇത്തരത്തിലുള്ള സ്മൈലി ഇമോജികൾ വരുന്നു. ഇത്തരത്തിലുള്ള വളരെ വെറുപ്പിക്കുന്ന, വളരെ ആ പെൺകുട്ടിയുടെ മാനസിക അവസ്ഥയെ വലിയ തോതിൽ തകർക്കുന്ന തരത്തിലേക്കുള്ള കമൻറ്റുകൾ വരുന്നു. എന്തായാലും ഇതൊക്കെ പ്രബുദ്ധ കേരളമെന്ന് വീമ്പിളക്കുന്ന നമ്മൾക്ക് ഭൂഷണമാണോ? ഒരാളുടെ മരണത്തെപ്പോലും ഇത്ര കണ്ട് വലിയ രീതിയിൽ അർമാദിക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റുകയാണ്. നമുക്കറിയാം, പ്രണവ് എന്ന ആ യുവാവിൻ്റെ അവസ്ഥ കണ്ടു തന്നെയാണ് ഷഹാന എന്ന തിരുവനന്തപുരത്തുകാരിയായ യുവതി വീട് വിട്ട് അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കട്ടെ എന്ന് പറയുന്ന പുരോഗമന ചിന്താഗതിക്കാർ കൂടി ഇത്തരത്തിൽ ഒരു പോസ്റ്റുകൾ ഇടുന്നത് അത്യന്തം ഖേദകരമെന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.